ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണ വിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവാസ്റ്റാർ ഹോംസ്, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. ഞാൻ വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ ഇല്ല എന്ന് പറയുന്നു. ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടറെ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എന്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായ് പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമെഡിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വില കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമെഡിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റിവാങ്ങാം. പുനലൂർ ഇടിമെഡിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വില കുറവ് നൽകുന്നു. ഈ ഓഫർ May 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമെഡിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമെഡിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ, തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയ സമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിങ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസ്ട്രക്ഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474-245-3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475-222-4088. മൊബൈൽ 9447-255-870. വസ്ത്ര വൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR 0, ലൂയിസ് ഫിലിപ്, പീറ്റർ ഇംഗ്ലർ, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൗണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475-222-8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1st rank കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2 BCom MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു ഞങ്ങളുടെ ക്ലാസുകൾ. +1, +2 ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ. BCom, MCom, MBA, Tuition and Parallel.
പ്രസിഡൻസി കോളേജ്, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ Arcade, പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക്. ആദ്യം പ്രധാന വാർത്ത. RPL തൊഴിലാളികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനം. തീരുമാനമായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ. പുനലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചു പെരുകുന്നു. ഒച്ചു ശല്യത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തം. വാർത്തകൾ വിശദമായി. RPL തൊഴിലാളികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനമായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. യാതൊരു ഉപാധികളുമില്ലാതെ അർഹമായ ജാതി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യണമെന്നാണ് നിർദ്ദേശം. RPL തൊഴിലാളി കുടുംബങ്ങൾക്ക് 45 വർഷത്തെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് ജാതി സർട്ടിഫിക്കറ്റ് പ്രശ്നത്തിന് പരിഹാരമാകുന്നത്. തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രശ്നപരിഹാരത്തിന് ചർച്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചർച്ചയിൽ മന്ത്രിമാരായ PT രാമകൃഷ്ണൻ, AK ബാലൻ, KRaju, E ചന്ദ്രശേഖരൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. RPLലെ തൊഴിലാളി കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനാനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. തൊഴിൽ ലഭിക്കാനും ഇത് തടസ്സമായി. തൊഴിലാളി കുടുംബങ്ങൾക്ക് അർഹമായ നിരവധി ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു. ശ്രീലങ്കയിൽ നിന്നും കേരളത്തിൽ പുനരധിവസിപ്പിക്കപ്പെട്ടവരുടെ പിന്തലമുറക്കാരായിരുന്നു ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരുന്നത്. സങ്കീർണമായ വിഷയം പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ ജനറൽ സെക്രട്ടറി S ജയമോഹന്റെ നേതൃത്വത്തിൽ തൊഴിൽ മന്ത്രി PT രാമകൃഷ്ണനെ അറിയിച്ചിരുന്നു. തൊഴിൽ മന്ത്രി RPL എസ്റ്റേറ്റും തൊഴിലാളി ലയങ്ങളും സന്ദർശിച്ച് ഇവർ നേരിടുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും പ്രശ്നങ്ങൾ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിൽ RPL തൊഴിലാളികളെ പോലെ പുനരധിവസിക്കപ്പെട്ടവരെ സന്ദർശിച്ച് അവിടെ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ജാതി സർട്ടിഫിക്കറ്റ് വിതരണത്തിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ ഉടൻ റവന്യൂ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകും. ഇടതു സർക്കാർ നടത്തുന്ന മാതൃകാപരമായ ഇടപെടൽ നൂറുകണക്കിന് തൊഴിലാളി കുടുംബങ്ങൾക്കാണ് ആശ്വാസമാകുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. കരവാളൂർ അയണിക്കോട് പാലം അപകടാവസ്ഥയിൽ. പാലം നവീകരിക്കാൻ ഇതുവരെയും നടപടിയായിട്ടില്ല. കരവാളൂർ അയണിക്കോട് നിവാസികളുടെ പ്രധാന യാത്രാമാർഗ ആശ്രയമാണ് അയണിക്കോട് പാലം. അയണിക്കോട് പാലം ഇപ്പോൾ ഏകദേശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. പാലത്തിന്റെ കൈവരികളെല്ലാം തന്നെ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. എന്നാൽ പാലം നവീകരിക്കുന്നതിനോ അറ്റകുറ്റപ്പണികൾ നടത്തി പാലം സംരക്ഷിക്കുന്നതിനോ യാതൊരു നടപടികളും KP അധികൃതർ സ്വീകരിക്കുന്നില്ല എന്ന പരാതി ഉയരുന്നുണ്ട്. സമീപത്തെ രണ്ട് സ്കൂളുകളിലായി നിരവധി വിദ്യാർത്ഥികൾ ഈ പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നാൽ കൈവരിയില്ലാത്ത പാലത്തിലൂടെയുള്ള യാത്ര ഏറെ അപകടങ്ങൾക്ക് വഴിയൊരുക്കും. താൽക്കാലികമായെങ്കിലും പാലത്തിൽ കൈവരികൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. പാലത്തിന്റെ കൈവരിയല്ല, ഈ ആക്രിക്കാർ വന്ന് അടിച്ചു പൊട്ടിച്ചൊക്കെ കൊണ്ടുപോയി നേരത്തെ പെണ്ണെല്ലാം കൊണ്ടുപോയി. ഇപ്പൊ ആകെ നശിച്ചു കിടക്കുക. സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ പേടിച്ചാ പാലത്തെ കൂടെ പോകുന്നത്. അപ്പൊ ഒരുപാട് പിള്ളേർ രണ്ട് സ്കൂളിലായിട്ട് ഇവിടെ പോകുന്നുണ്ട്. അത് ഇത് എങ്ങനെങ്കിലും ഒന്നേ സൈഡ് പാർക്കുകയോ അല്ലെങ്കിൽ വല്ല കമ്പെങ്കിലും വെച്ച് കെട്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒന്ന് ചെയ്യണം. ലൈവ് വാർത്ത, പുനലൂർ. ആര്യങ്കാവ് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി ലെഫ്റ്റനന്റ് കേണൽ സുബി കെ ജോയി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൂന്നാമത് അന്തർദേശീയ യോഗാ ദിനമാണ് ആര്യങ്കാവ് സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ ആചരിച്ചത്. സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയായ ലെഫ്റ്റനന്റ് കേണൽ സുബി കെ ജോയി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം നിരവധി ആളുകൾ യോഗ പ്രദർശനത്തിൽ പങ്കാളികളായി. പൂർവ്വ വിദ്യാർത്ഥിനി ഡോക്ടർ അനീറ്റ ബി എബ്രഹാമാണ് യോഗ പ്രദർശനത്തിന് നേതൃത്വം നൽകിയത്. ഹെഡ്മാസ്റ്റർ ജോയ് ഫിലിപ്പ്, ബെന്നി തോമസ്, റോയ് വി കെ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, ആര്യങ്കാവ്. ശാസ്താംകോണം, മുക്കടവ്, വള്ളക്കടവ് ഭാഗങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം പെരുകുന്നു. ഒച്ചുശല്യത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ആഫ്രിക്കൻ ഒച്ചുകൾ ശാസ്താംകോണം മേഖലയിൽ ഭീഷണി ഉയർത്തുകയാണ്. വലിപ്പമുള്ള ആഫ്രിക്കൻ ഒച്ചുകൾ മൂലം ഒരു പ്രദേശമാകെ വലയുകയാണ്. കൃഷികൾ നശിപ്പിക്കുന്ന ഒച്ചുകൾ വീടുകളുടെ പരിസര പ്രദേശങ്ങളിലാകെ വ്യാപിച്ചിരിക്കുന്നു. ഇത് ശാസ്താംകോണം മേഖലയിൽ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാവുകയാണ്. ഒച്ചുശല്യം വ്യാപകമാകുമ്പോഴും ബന്ധപ്പെട്ടവർ മൌനം പാലിക്കുന്നു. ഒച്ചുശല്യത്തിനെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കണക്കിന് എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്ത് ശാസ്താംകോണം പല പല വീടുകളിൽ ഇത് വലിയ ശല്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു സത്വരമായ ഒരു നടപടി എടുത്തേ പറ്റത്തുള്ളൂ. അതിന്റെ അധികൃതർ ഇതിൽ വേണ്ടുന്ന നടപടിക്രമത്തിലോട്ട് വന്ന് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
അതേപോലെ തന്നെ ചെടികൾ, നമ്മൾ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് മൊത്തം തിന്നു തീർക്കുക, വളരെ ബുദ്ധിമുട്ടാണ്. കൃഷിയങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും മൊത്തം നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. നമുക്ക് ഇത്രയും കാലമായി ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അതിന് സത്വരമായ ഒരു നടപടി. എല്ലാ ദിവസവും വീടിന്റെ പരിസരം മൊത്തം ഈ ഒറ്റകൾ വന്ന് അത് കാണുന്നതാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ്. ഒരു നശീകരണത്തിന് യാതൊരു മാർഗം ഉള്ളതായിട്ട് അറിയുന്നില്ല. ഒരു അത്യാവശ്യം കർഷകർ ഉപ്പ് പൊടി ചേറിയാണ് ഇതിനെ ഇല്ലാതാക്കുന്നത്. ഇത് എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി അറിയില്ല. അതിന് വേണ്ടുന്ന ഒരു നടപടി നമ്മുടെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ. ന്യൂസ് ബ്യൂറോ പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡായ ആനപ്പെട്ട കോങ്കലിൽ ഗുരുമന്ദിരം ജംഗ്ഷനിലെ പഞ്ചായത്ത് പൊതുകിണർ നാശത്തിന്റെ വക്കിലേക്ക്. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി കിണർ വൃത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കനത്ത വേനലിലും വറ്റാതിരുന്ന കിണർ പ്രദേശവാസികൾക്ക് അനുഗ്രഹമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വേനൽക്കാലത്ത് കിണർ വൃത്തിയാക്കണമെന്ന് നാട്ടുകാർ പഞ്ചായത്ത് സെക്രട്ടറിയോടും മെമ്പറോടും ആവശ്യപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. മഴക്കാലമായതോടെ കിണറിൽ വേസ്റ്റുകളും മറ്റും നിറഞ്ഞ് കിണറ്റിലെ വെള്ളം കുടിക്കാൻ പറ്റാതെയായി. മാത്രമല്ല കിണറ്റിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ് അതിൽ നിന്നും കൊതുകു പെരുകുന്നതായും പരാതിയുണ്ട്. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി കിണർ വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ കിണർ മൂടുകയോ ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായ ഒരു പ്രദേശമാണ് ആനപ്പെട്ടവങ്കൽ പ്രദേശം. ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് 4 അടിയോളം വെള്ളം ഈ കിണറ്റിലുണ്ടായിരുന്നു. അത് വേസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കിണറ്റിൽ പലതവണ, അതായത് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അധികാരികളുടെ ഇടയിൽ പഞ്ചായത്ത് അധികാരികളോട് പലതവണ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും ഈ കിണറൊന്ന് ശുചീകരിക്കാനെ കൊണ്ടുള്ള ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇപ്പം ഈ കഴിഞ്ഞ ഗ്രാമസഭയിലും അതിനു മുമ്പ് നടന്ന 2 ഗ്രാമസഭകളിലും ഈ കാര്യം ഇവിടുത്തെ ജനങ്ങൾ, അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ഈ ആ ഗ്രാമസഭയിൽ ഉന്നയിച്ചിട്ട് പോലും ഇതിനെതിരെ ഒരു നടപടികൾ പോലും പഞ്ചായത്തിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതൊരു കൊതു വളർത്തൽ കേന്ദ്രമാണ്. ജനങ്ങൾക്ക് ഇത് കോരിയിറച്ച് ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ, കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലാക്കോ അല്ലെങ്കിൽ ഇത് നികത്തി കളയോ, അതാണ് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ അടുത്ത വരുന്ന ആളുകളിൽ പഞ്ചായത്ത് ഓഫീസ് ധർണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതാണ് നാട്ടുകാർ. അത് ഒന്നടങ്കം പറഞ്ഞിരിക്കുകയാണ്. ലൈവ് വാർത്ത തെമ്മല. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ പെടാപ്പാട് വിടുമ്പോഴും ഈർക്കിൽ ശില്പങ്ങൾ ഒരുക്കി വ്യത്യസ്തനാവുകയാണ് പുനലൂർ മാത്ര അടുക്കളമൂല സ്വദേശി ജോയ്. പിസാഗോപുരം മുതൽ പുനലൂർ തൂക്കുപാലം വരെ വെറും ഈർക്കിൽ കഷ്ണം കൊണ്ട് നിർമ്മിക്കുകയാണ് ജോയ്. ജോയിയുടെ പൊട്ടിപ്പൊളിഞ്ഞ വീടിന്റെ കഥവെന്ന് തുറന്നാൽ കാണാം ഈ കലാകാരന്റെ കഴിവുകൾ. ഇടിഞ്ഞുപൊളിഞ്ഞ വീടിന്റെ ചുവരുകളിലും മൂലയിലുമൊക്കെ ഈർക്കിലും ചിരട്ടയിലും തീർത്ത മനോഹരങ്ങളായ ശില്പങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ, പൂക്കൂട, പുസ്തകം താങ്ങി തുടങ്ങി പള്ളി, അമ്പലം, മനോഹരമായ മണിമാളിക എന്നിവയെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. പണക്കുടുക്കയും മുതലയും മീനുമൊക്കെ പോലെ ചിലത് മാത്രം ചിരട്ടയിൽ നിർമ്മിച്ചവയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജോയി ഇത്തരത്തിൽ ഈർക്കിൽ ശില്പങ്ങളുടെ നിർമ്മാണം തുടങ്ങിയത്. 5ാം ക്ലാസ് പഠിപ്പോടെ പഠനം അവസാനിപ്പിച്ചു. എങ്കിലും തനിക്ക് ലഭിച്ച കഴിവുകൾ ജോയി പാഴാക്കിയില്ല. ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവിടെ തൊട്ടാണ് ഞാൻ ഈ നിർമ്മാണം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഈ രുചി ഉണ്ടാക്കാനും എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം എൻ്റെ ജോലിക്കാരും നല്ലതായി. ഞാൻ മാത്രം ഇങ്ങനെ ഒരു പാവിലിങ്ങനായി. അപ്പോൾ അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാനും അവരോട് ഇതാവാനും വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ശില്പം, ഈർക്കിൽ ശില്പം ഉണ്ടാക്കി ഞാൻ വെളിയിലിറങ്ങിയത്. ഇപ്പോൾ എന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ എൻ്റെ ഒരു മോഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഈർക്കിൽ തന്നെ തീർന്നു പോകുമെന്നുള്ളൊരു ഒരു വിഷമവും കാര്യങ്ങളുണ്ട്. എനിക്കൊരു വീട്, സ്വന്തമായിട്ടൊരു വീടില്ല. പിന്നെ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. ഈ ഒളിച്ചു കിടക്കുന്ന പെരലാണ് ഞാൻ കിടക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഇതുണ്ടാക്കി മുമ്പോട്ട് നീങ്ങാനൊരു ഇതില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് ഒളിച്ച് സാധനം പറിക്കാൻ പോലൊരു ഇതില്ല. ഈർക്കിൽ കൊണ്ടുള്ള കരകൗശല നിർമ്മാണത്തിന് പുറമെ തെങ്ങുകയറ്റം ഉൾപ്പെടെ കുടുംബം പോറ്റാൻ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് ഈ 40-കാരൻ. മറ്റു ജോലികൾ കഴിഞ്ഞ് രാത്രിയിലാണ് ജോയ് ഈർക്കിൽ ശില്പ നിർമ്മാണം ആരംഭിക്കുക. 300 രൂപ മുതൽ 5000 രൂപ വരെ വരുന്ന ഈർക്കിൽ ശില്പങ്ങളാണ് ജോയ് നിർമ്മിക്കുന്നത്. ആവശ്യക്കാർ ശില്പങ്ങളുടെ മാതൃക നൽകിയാൽ മതി, ജോയ് അതുപോലെ തന്നെ നിർമ്മിച്ചു നൽകുകയും ചെയ്യും. 50-ലേറെ കോഴികളും താറാവും തേനീച്ച വളർത്തലുമൊക്കെ ഉണ്ട് ജോയ്ക്ക്. ഭാര്യയും മക്കളും നൽകുന്ന പിന്തുണയാണ് ഇത്തരം നിർമ്മാണത്തിന് തനിക്ക് പ്രചോദനമെന്ന് ജോയി പറയുന്നു. ഈർക്കിൽ തന്നെയുള്ള പറന്നുവങ്ങുന്ന വിമാനം നിർമ്മിക്കുക എന്ന വലിയ സ്വപ്നത്തിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ജോയി. ഈർക്കിൽ കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് മണിമാളികൾ നിർമ്മിക്കുന്ന ജോയിയുടെ സ്വന്തം വീട് പക്ഷേ കരളലിപ്പിക്കുന്ന കാഴ്ചയാണ്. മഴ ഇരച്ചെത്തുമ്പോൾ ചോർന്നൊലിക്കുന്ന കൂരയിലുള്ള ജോയിയുടെ സൃഷ്ടികളിൽ പലതിലും വെള്ളം കയറുകയും പതിവാണ്. ഒരു നല്ല വീടിനായി ജോയി ചവിട്ടാത്ത പടികളില്ല.
ഈർക്കിലുകൾ കൊണ്ട് മണിമാളികൾ വരെ പണിയുന്ന ജോയിക്ക് അധികമൊന്നും സ്വപ്നങ്ങളില്ല. അടച്ചുറപ്പുള്ള ചോറ് നലിക്കാത്ത ഒരു വീട് മാത്രമാണ് ജോയിയുടെ സ്വപ്നം. അതെങ്കിലും സാക്ഷാത്കരിക്കാൻ അധികാരികൾ തയ്യാറാകണം. ക്യാമറാമാൻ അരുൺ ടു ബ്രദേഴ്സിനൊപ്പം മുരുകേഷ് മുല്ലൂർ, ലൈവ് വാർത്ത. ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ജെ എസ് ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847-99-9874. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ജെ എസ് വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ദ ഔസം കളക്ഷൻ ഓഫ് റെഡിമെയ്ഡ് വെയർ, ജെ എസ് വെഡിംഗ് പാലസ്, അഞ്ചൽ. ഫോൺ 0475-22-77-119. വ്രതശുദ്ധിയുടെ നാളുകൾക്കൊടുവിൽ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പെരുന്നാൾ കൂടി വന്നെത്തിയിരിക്കുന്നു. ഇത്തവണ പെരുന്നാളിനെ കൂടുതൽ മനോഹരമാക്കുവാൻ വിപുലവും വർണ്ണാഭവുമായ പുതുപുത്തൻ മെൻസ്, ലേഡീസ്, കിഡ്സ് ട്രെൻഡി കളക്ഷൻസുമായി ജെ എസ് വെഡിംഗ് പാലസും ഒരുങ്ങിക്കഴിഞ്ഞു. ഏവർക്കും ജെ എസ് ഗ്രൂപ്പിന്റെ റംസാൻ ആശംസകൾ. കെ എം കെ ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, കെ എം കെ ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. ഒരു വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ കെ മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് കെ എം കെ ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. പ്രശസ്തരായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. ഉന്നത നിലവാരമുള്ള പ്രാക്ടിക്കൽ സൗകര്യം, ബൃഹത്തായ ലൈബ്രറി, ഔഷധത്തോട്ടം, ഔഷധ നിർമ്മാണശാല, ആയുർവേദത്തെക്കുറിച്ച് സമഗ്ര അറിവ് നൽകുന്ന പാഠ്യപദ്ധതി, സ്പോക്കൺ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ പരിശീലനം, യോഗ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മികച്ച താമസ ഭക്ഷണ സൗകര്യം തുടങ്ങിയവ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ജോലി ഉറപ്പു നൽകുന്നു. കെ എം കെ ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, കെ എം കെ ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. ഫോൺ 0475-23-22-728. മൊബൈൽ 9999-44-173. 9999-44-173. പവിത്രമായ സ്വർണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. കാട്രാക്ട് ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവയർ, സാൻസീറ ജോൺസൺ ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധ ഇനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് ACയുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475-222-1205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടും പുനലൂരിലെ വ്യവസായ പാർക്ക് പ്രവർത്തനം ആരംഭിക്കുന്നില്ല. വ്യവസായ പാർക്കിന്റെ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കിഴക്കൻ മേഖലയുടെ വ്യവസായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ വ്യവസായ പാർക്ക് സംരംഭകർക്കായി തുറന്നുകൊടുക്കേണ്ടതുണ്ട്. എന്നാൽ പണികൾ പൂർത്തിയായിട്ടും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുകയാണ്. വ്യവസായ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വ്യവസായ സംരംഭകർക്കായി ഇവിടെ ഒരുക്കി കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയുടെ നിർമ്മാണവും പൂർത്തിയായി. കോടികളാണ് ഇതിനായി വ്യവസായ വകുപ്പ് ചെലവിട്ടത്. വ്യവസായ സംരംഭകരെ ക്ഷണിച്ചുകൊണ്ട് നേരത്തെ തന്നെ പത്രപരസ്യങ്ങളും ചെയ്തിരുന്നു. ജനറൽ വിഭാഗത്തിലെ വ്യവസായങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ വ്യവസായ പാർക്കെ തുറന്നുകൊടുക്കുമെന്നായിരുന്നു കിഴക്കൻ മേഖലയുടെ പ്രതീക്ഷ. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ നടപടിയെടുക്കാത്തതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
നടപ്പാതകളില്ലാത്തതിനാൽ ദുരിതത്തിലാവുകയാണ് പൊല്ലൂർ നഗരത്തിലെത്തുന്ന കാൽനട യാത്രക്കാർ. ഇതുമൂലം അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. പുനലൂർ നഗരത്തിൽ ഒരിടത്തും നടപ്പാതകളില്ല. കാൽനടയാത്ര ഇതുമൂലം ദുഷ്കരമായിരിക്കുകയാണ്. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് കടന്നുപോകുമ്പോൾ യാത്രക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ കുട്ടികളടക്കം മിക്കപ്പോഴും അപകടത്തിൽപ്പെടാറുണ്ട്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 60 അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാൽനടയാത്രക്കാരെ വാഹനങ്ങൾ ഇടിച്ചിടുന്നതും പതിവ് സംഭവമാണ്. തിരക്കേറിയ സമയങ്ങളിൽ അപകട നിരക്ക് വർദ്ധിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും പോലീസ് സാന്നിധ്യം ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. അപകടങ്ങൾ നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ ആകെ ചെയ്തത് റോഡിൽ സീബ്ര ലൈനുകൾ വരച്ചതുമാത്രമാണ്. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂർ ശിവൻകോവിൽ റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. വീതി കുറഞ്ഞ റോഡിലെ അനധികൃത വാഹന പാർക്കിംഗാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം. പുനലൂർ തൂക്കുപാലത്തിന് സമീപത്ത് നിന്നും ശിവൻകോവിൽ ക്ഷേത്രത്തിന് മുൻവശത്തുകൂടി ശാസ്താംകുളത്തേക്ക് പോകുന്ന റോഡിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത്. വീതി കുറഞ്ഞ ഈ റോഡിൽ അനധികൃതമായി വാഹനങ്ങൾ റോഡിനെ ഇരുവശത്തും പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണം. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ റോഡിനെ ഇരുവശത്തുമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാൽനടയാത്രക്കാർക്ക് പോലും ദുഷ്കരമാവുകയാണ്. സമീപത്തായി ആശുപത്രിയും ബാങ്കും സ്കൂളും ഒക്കെ ഉള്ളതിനാൽ ഇവിടേക്കെത്തുന്ന വാഹനങ്ങളാണ് ഏറെയും റോഡിന്റെ ഇരുവശത്തുമായി പാർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഗതാഗത നിയന്ത്രണത്തിനായി പോലീസിന്റെ സേവനവും ലഭ്യമല്ല. ടൌണിലെ തിരക്കൊഴിവാക്കുന്നതിനായി സെൻകുലേറ്റി സ്കൂളിന് സമീപത്തുകൂടി പോക്കറ്റ് റോഡിലേക്ക് കടന്നാൽ ഈ റോഡിലെത്താൻ കഴിയും. എന്നാൽ ഇപ്പോൾ പട്ടണത്തിലുള്ളതിനേക്കായി ഗതാഗത കുരുക്കാണ് ഈ റോഡിലും അനുഭവപ്പെടുന്നത്. ലൈവ് വാർത്ത, പുനലൂർ. ആർപിഎൽ തൊഴിലാളികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനം. തീരുമാനമായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ. പുനലൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചു പെരുകുന്നു. ഒച്ചു ശല്യത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ലൈവ് വാർത്ത ഡോട്ട് കോം സന്ദർശിക്കുക. BIS 916 Hallmark സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62 വർഷ തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാതരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകി. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 9605 Granites and vitrified tiles, Kallimkadavu, Pathanapuram. Phone 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം, P. ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ്.